ഗൈസ് യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ജിനേഷട്ടാ, നല്ല ഭംഗിണ്ടല്ലോ കാണാൻ. നീ നല്ല ഭംഗിണ്ട് കാണാൻ. നീ എന്ന് പറയുന്നത് കേട്ടാന്ന് വിളിച്ചു പറയണം. കേട്ടാന്ന് വിളിക്കണം. അങ്ങനെയാണ് എന്നാ റഫത്തേട്ടാ. ഓ നല്ല ഭംഗിണ്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ എപ്പിസോഡിലേക്ക് വരാം. ഇന്നലെ വളരെ രസകരമായ ഒരു അടിപൊളി എപ്പിസോഡാണ് കഴിഞ്ഞത്. പിന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ചിലർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളതിന് മടിയൊന്നും കാണിക്കണ്ട. ഞങ്ങൾ ഒരുപാട് വീട്ടമ്മമാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞാലേ അത് ഓർത്ത് ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇതുവരെ ചെയ്യാൻ വിട്ടുപോയവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയാറില്ല. ഒരു മറ്റു ചാനലിലാണെങ്കിലും നമ്മൾ അങ്ങനെ പറയാറില്ല. അതെ, പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ആ ഒരു നമ്മളോട് പറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞ കാര്യത്തെ നമ്മള് എന്താ പറയാ, കാര്യമാക്കി എടുക്കുന്നില്ല എന്നുള്ള അർത്ഥം. അതെ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ എന്തായാലും എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കമന്റിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പൊ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നലെ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ ഇട്ട് ഒരു സുഖിപ്പിക്കലാണ് നമ്മളെ എൽ പി ആദ്യമേ കൊടുത്തത്. അതെ, ലാലേട്ട എന്ത് രസാ ലാലേട്ടനെ കാണാൻ. പക്ഷെ ലാലേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതെ, അത് ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, കൊറേ കേട്ടിട്ടുണ്ട്. ആ ഒരു ഐറ്റ് ആയിരുന്നു. എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ലാലേട്ടനെ മണ്ടയ്ക്ക് അടിയൻ കിട്ടി. അതെ, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിച്ചില്ല. അതെ, അതും നമ്മുടെ ജാസ്മിന്റെ വക തന്നെ. ജാസ്മിൻ ഇന്നലെ ശരിക്കും ഫയറായി. ശരിക്കും കിട്ടേണ്ടത് ശരിക്കും തല്ല മണ്ട കൂടെ തന്നെ കൊടുത്തത്. അത് എല്ലാരോടും ഇങ്ങനെ കഴിഞ്ഞ വീക്കിലെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ഒറ്റയടിക്ക് ആള് പറഞ്ഞു, അതായത് കഴിഞ്ഞ വീക്ക് ലാലേട്ടൻ വന്നിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പെട്ടി എടുത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാരും ഒതുങ്ങിയത്. വളരെ ഒരു ശോകമുഖമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ജാസ്മിൻ. അപ്പൊ കിട്ടിയില്ലേ അടി, അടുത്ത സബ്ജക്റ്റിന് മാറ്റിയാള്. അത് എന്താണെന്നറിയോ, ഒരിക്കലും ഒരു ആങ്കർ പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് നമ്മള് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണത്. അതായത് തെറി വിളിക്കരുത് എന്ന് പറഞ്ഞ സാധനത്തിന് വന്നിട്ട് ആള് പറയാണ് തെറി വിളിക്കരുത് എന്ന് മാത്രല്ല അതിന്റെ കൂടെ മറ്റു കാര്യങ്ങളും ചെയ്യരുത്, അവിടെ ക്ഷമ പഠിക്കണം എന്ന് പറഞ്ഞ് ഏറ്റില്ല. അതുകൊണ്ട് തന്നെ അതും ശക്തരായ മൂന്ന് മത്സരാർത്ഥികളായിരുന്നു, ഡോക്ടർ റോബിൻ, ജാസ്മിൻ, റിയാസ്. അപ്പൊ അവര് ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഈ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തിയാലേ അവര് ഒതുങ്ങൂലേ. അവരുടെ വീട് മൊത്തം ഉറങ്ങിയായിരുന്നു. ആ ഒരു ഒതുക്കമായിരുന്നു കഴിഞ്ഞ ആഴ്ച മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മള് പല സമയത്തിലേ നമ്മള് ഈ ഡോക്ടർ റോബിന്റെ അല്ലെങ്കിൽ ബ്ലെസ്ലിയുടെ ഒക്കെ ബ്രില്യൻസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജനങ്ങളുടെ പൾസറിഞ്ഞ് നമ്മൾ ഇവിടെ പറയുന്നത് അവിടെ അവരെ അകത്ത് പറയുന്ന കാര്യം അതുപോലത്തെ സാധനമല്ലേ ഇരിക്കുന്ന ജാസ്മിൻ പറഞ്ഞത്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അങ്ങോട്ട് അതും ലാലേട്ടനോട് ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുന്നത്. സത്യം. അപ്പൊ ജാസ്മിൻ പൊള്ളിച്ചു, ഇതാണ് തീവാണ്. പറയേണ്ട കാര്യങ്ങൾ ചില സമയങ്ങളിൽ, അതെ ചില സമയങ്ങളിൽ തീയാണ്. ആൾക്ക് ഒരു ചെറിയൊരു പറ്റി പറ്റിയത് തുടക്കത്തിലെ ഒരു 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 പ്രത്യേക ഒരു സാധനത്തിലേക്ക്, ഒരു തിളക്കുള്ള ഒരു വസ്തുവിലേക്ക് മാത്രം എന്താണ് ശ്രദ്ധ. അതെ, അങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ, അതാണ് പ്രശ്നമായത്. അതാണ് വിഷയം. പിന്നെന്താ നടന്നത്? പിന്നെ ഒരു ഗെയിമായിരുന്നു, ചെറിയ രീതിയിലുള്ള ഒരു ഗെയിം. അതായത് ഒരു കുറെ മറ്റേ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരെണ്ണം എടുക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് ആർക്കാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ആദ്യം കൊടുത്തത് നമ്മുടെ വിനയ് അഖിലിനാണ്. എന്താ പറഞ്ഞത് എന്ന് ഓർക്കുന്നില്ല, അത് ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഖിലിനല്ലേ അത്, എന്താ പറയാ, എന്താ പുകഴ്ത്തിയാണ് കണ്ടത്. നമുക്കത് ആ കറക്റ്റ് ആ സമയത്ത് എന്തും പറയാൻ, എന്താ എന്തും പറയാൻ പറ്റുന്ന ആള്, അങ്ങനെ എന്തോ സംഭവമായിരുന്നു. ഓക്കെ, അത് എന്തും പറയാൻ പറ്റുന്ന ആളാണ്, ഏത് സമയത്തും ചെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടാണ് വിനയ് അതെ കൊണ്ടേ കുത്തി കൊടുത്തത്. അതെ, എന്തായാലും അത് അഖിലിന്റെ ഇതായിട്ടല്ലെന്ന് പറഞ്ഞ് വിനയ് ചെയ്തതിലെ ഒരു ഇതാ നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഓക്കെ, റിയാസ് കൊടുത്തത് റോബിനാണ്. അത് സ്വാഭാവികം. കൊടുത്തത് ഒരു കഥയും ഇല്ല എന്നുള്ളതാണ്. കഥയുണ്ടോ ഇല്ലയോന്നൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അതിലാലേട്ടൻ അപ്പൊ തന്നെ ചിരിക്കുന്നില്ല, നീ കഥയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിന്നോന്ന്. നൈസായിട്ട്
പിന്നെ സുജി സുജി മോള് കൊടുത്തത് ധന്യക്കാണ്, ക്ഷമയില്ലാന്നുള്ളതാണ് കൊടുത്തത്. ഒട്ടും ക്ഷമയില്ലാതെയാണ് ആളെ തെരഞ്ഞെടുത്തത്. അതൊരു സത്യം. കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിച്ചു നിൽക്കായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും അവളെ കിട്ടിയേനെ. ഒട്ടും ക്ഷമയില്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ ശരിക്കും ജാസ്മിൻ ആയിരുന്നു കൊടുക്കേണ്ടത്. ജാസ്മിന് കൊടുക്കാം, റോബിന് കൊടുക്കാം, ജാസ്മിന് കൊടുക്കാം, പിന്നെ റിയാസിന് കൊടുക്കാം, റിയാസിന് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ അല്പം എൽ പി കൊടുക്കാം, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്നും ഒരു പ്രശ്നമില്ലാതെ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, പിന്നെ അത് എനിക്കെന്താ തോന്നുന്നത് ഉള്ളിലുള്ള ഒരു ഈഗോ ആണോ സംശയമുണ്ട്. പിന്നെ സൂരജ് അഖിലിനാണ് നൽകിയത് ബഹുമാനം മാത്രം, സ്വാഭാവികം, വീണ്ടും സ്വാഭാവികം, അല്ലാണ്ട് വേറെ ആർക്കും കൊടുക്കാനല്ല. അത് മാത്രല്ല, ഒരു വലിയൊരു സൗഭാഗ്യത്തിലാണ് ആര് അഖില്, ആ സൗഭാഗ്യത്തിൽ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. അതെ, അതൊരു സത്യം. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അതിടക്ക് ചോദിച്ചു സൂരജ്, സൂരജ് നീ അവിടെ ഒരു ബോംബാണല്ലേ, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സൂരജിന് അത് മനസ്സിലായല്ലോ എന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ല, അത് പുറത്തിറങ്ങുമ്പോഴാണ് ആ സംഭവം എന്താന്ന് മനസ്സിലാവുള്ളൂ. സത്യം. ഓക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും പുറത്തെത്തിയിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ. സത്യമായിട്ടോ? ഓക്കെ, പിന്നെ നമ്മുടെ അഖില് ദിൽഷക്കാണ് കൊടുത്തത്. എന്താ ഒരു അടക്കവും ഒതുക്കവും, അതൊരു സത്യം. അത് കറക്റ്റ്, അത് കറക്റ്റ് ആൾക്ക് തന്നെയാണ് അതിൽ കൊണ്ട് കൊടുത്തത്. അവിടെ അധികം ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ ഇരിക്കും മറ്റേ ആളുകൾ, എന്നാൽ കൃത്യമായ സമയങ്ങളിൽ മാത്രം കൃത്യമായ നിലപാടും ചെയ്യും. അതെ, ഒതുക്കുള്ള എന്തിനു കയറി അങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല. ഓക്കെ, പിന്നെ റോബിൻ തെരഞ്ഞെടുത്തത് റിയാസിനെയാണ്, സ്വാഭാവികം. ബേബി മറ്റെന്തെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ വേറൊരു തെരഞ്ഞെടുത്തായിരുന്നു. റോബിന്റെ ഒരു ബ്രില്യൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഇത് മഹാ അപകടകാരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇവര് പേര് കൊടുത്തു, ആർക്കും ഒരു തിരിച്ചൊരു റെസ്പോൺസ്, അങ്ങനെ ഇത് കോമഡി ആ ഒരു ഇതിൽ പോയാൽ മതി. ആർക്ക് മാത്രം കൊടുത്തപ്പോ ആള് തിരിച്ചു മറുപടിയും കൊണ്ടുവന്നു. അതെ, റെമഡി, അതായത് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ എന്താ ഇന്നതാണ് കാരണം എന്ന് പറയുമ്പോൾ അതെല്ലാവരും കേട്ടോണ്ടിരിക്കും. പക്ഷെ റിയാസ് അപ്പൊ കൊടുക്കും മറുപടി, അതെന്താ അങ്ങനെയെന്നുള്ളത് മനസ്സിലായി. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം, തീർച്ചയായിട്ടും അത് വെറും മോശമായിട്ടുള്ള പരിപാടിയാണ്. അത് ബാക്കിയുള്ളവർ എല്ലാം ആദ്യം കേൾക്കണം, അതിനുശേഷല്ലേ മറുപടി വരേണ്ടത്. ഓക്കെ, പിന്നെ ധന്യ നൽകിയത് ജാസ്മിനാണ്. എന്താ ഭരണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ധന്യ കുറെ ചിരിക്കുന്നുണ്ടോ? അതെ, നമുക്ക് ചിരി വന്നത്, എന്തിനാണ് ഈ കുട്ടി ചിരിക്കുന്നത്, എന്തിനാ മോളെ ചിരിക്കുന്നത്. അതൊരു സത്യമാണ്, പ്രായത്തിന് പോലും നോക്കാതെ തന്നെ, കാരണം പറഞ്ഞാൽ അതുതന്നെയാണ്, പ്രായം പോലും നോക്കാതെ കേറി ഭരിക്കും. എന്താ കാര്യം, പക്ഷെ വീണ്ടും വീണ്ടും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ചിരിയോട് ചിരി. അത് എന്താ പറയാ, പുഞ്ചിരിനാ കുലീനമാ കള്ളന്നോ, അങ്ങനെ എന്തോ ഒരു സാധനം ഓർക്കുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം വലിയ സംഭവം ആക്കി എടുക്കണ്ട എന്നതിന് മനഃപൂർവ്വം ഇങ്ങനെ ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ഭയങ്കര ഓവറായിട്ട് അഭിനയായിട്ട് തോന്നി. ഓക്കെ, പിന്നെ എൽ പി റോൾസനാണ് കൊടുക്കുന്നത്. വിശ്വസിക്കാനേ പറ്റില്ല, കാരണം പറഞ്ഞതും അടിപൊളിയായിരുന്നു. കാര്യം ഇപ്പം നമ്മുടെ കൂടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊപ്പം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ പെട്ടെന്ന് പിന്നെ ആള് വേറെ രീതിയിൽ ആള് ഭയങ്കര ജെന്യൂൻ ആണെന്ന് നമുക്ക് തോന്നുന്നത് എൽ പി. അതുകൊണ്ടാണ് ആ ഡിബേറ്റിന്റെ ഇതുണ്ടല്ലോ, അതിൽ നിന്നാണ് റോൺസന് ശരിക്കും മനസ്സിലായത്. ഇതില് പ്ലാസ്മ ടി വിയിൽ ഇതെല്ലാം കാണല്ലേ, അപ്പോഴാണ് മനസ്സിലായത് ശരിയല്ല. അങ്ങനെയാണ് റോബിന്റെ കൂടെ ഈ എൽ പി കൂടുന്നതും, പിന്നെ ഈ ഒരു ടീമിനെ മൊത്തത്തിൽ മാറ്റി മറ്റൊരു ടീമിന്റെ കൂടെ ആയത്. അപ്പൊ ആള് ശരിക്കും ആ പറഞ്ഞത് ജെന്യുവൻ ആയിട്ടാണ്, വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് റോൺസനെ. ഓക്കെ, പിന്നെ ജാസ്മിൻ നൽകിയത് എൽ പി ആണ്. ഇത് ശരിക്കും ഞെട്ടിച്ചു അല്ലേ, അവിശ്വസനീയം. നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരുന്നതും റോബിനുള്ളതാണ്, പക്ഷെ അതൊരു സംഭവമായി, ശരിക്കും ഞെട്ടിച്ചു. അതെ, വെറുപ്പിക്കുന്ന സംസാരം, അതും വേണമെങ്കിൽ തന്നെ അതേപോലെ റോബിന് കൊടുക്കായിരുന്നു, പക്ഷെ ചെയ്തില്ല. അതോ ഇനി ഒരൊറ്റ ഓപ്ഷനെ ഒരാൾക്കുള്ളൂ എന്ന് ആള് തെറ്റിദ്ധരിച്ചുകൊണ്ടാണെന്നറിയില്ല അല്ലേ, അതും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എൽപിക്ക കൊടുത്തുള്ളത് അതും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. പറയുന്ന രീതിയില് ഈ എൽപിന്റെ അത്രക്ക് അത് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ, ഒരു കാര്യം പറയണെങ്കിൽ ഇങ്ങനെ കൈ കുടുങ്ങി. ഓക്കെ, അടുത്തത് ബ്ലെസ്ലി. ബ്ലെസ്ലി നൽകിയത് റിയാസിനാണ്. ഒരു
ലോഡ് പുച്ഛ അതായിരുന്നു നന്നായി സംഭവം. അവിടെ നമുക്ക് മനസ്സിലായത് ഈ സൈലന്റ് കില്ലറിന്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ ആ സമയങ്ങളിൽ പുറത്തുവരുന്നുണ്ടല്ലേ. അതായത് നമ്മൾ ഇതിന്റെ മുമ്പ് ആ സെലിബ്രേഷൻ കണ്ടില്ലേ റിയാസിനോട്. അപ്പോ റിയാസിനെ ഒരു ശക്തനായ ഒരു മത്സരാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഒരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായ വെറുപ്പ് റിയാസിനോട് പകൽ പക അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കോംബോ ആയിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് വളരട്ടെ, വലുതാവട്ടെ, അങ്ങോട്ട് പന്തരിക്കട്ടെ. അതെ, പിന്നെ ദിൽഷ നൽകിയത് റോൺസനാണ് പൊങ്ങച്ചൻ പറയുന്നത്. നമുക്കത് അത്ര കറക്റ്റ് ദിൽഷക്ക് തെരഞ്ഞെടുക്കാനേ അവിടെ സംശയമായിരുന്നു. ആ സമയത്ത് ലാലട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുത്തതിന് ശേഷമാണോ ആളെ തപ്പുന്നത്. അതൊരു ചോദ്യമായിരുന്നു. ഒരു മിനിറ്റ് പൊക്കോളൂ പൊക്കോളൂ ജ്യേഷ്ഠ പൊക്കോളൂ പോകുന്നില്ല പോകുന്നില്ലേ. ഓക്കെ, അടുത്തത് അപർണ തെരഞ്ഞെടുത്തത് ബ്ലസ്ലിയാണ്. യെസ്, പോയി തെരഞ്ഞെടുത്തത് ഇങ്ങനെ ഉണ്ടോ മണ്ടത്തരം. അതൊരു സത്യമാണ്, അതൊരു സത്യമായിട്ടാണ് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ചില സമയത്ത് ലോക മണ്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് ബ്ലസ്ലിയെ. അത് അത് പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് തോന്നുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടെടുത്താൽ ആളുടെ കൺഫ്യൂഷൻ അത് തീരൂല. ഇപ്പൊ ശരിക്ക് നമ്മളിപ്പോ ഭയങ്കര ബുദ്ധിയുള്ളൊരു സാധനമാണ് നമ്മൾ ആള് ജീനിയസ് ആയിട്ടോ എന്ന് തോന്നിയ സാധനത്തിൽ പോലും ആളുടെ കൺഫ്യൂഷൻ ഉണ്ടാവും എപ്പോഴും. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് അതൊരു എന്താ പറയാ, അതൊരു ശരിക്കും ഇങ്ങനെ ഒരു മണ്ണാണ് മണ്ടത്തരം ഉണ്ടോ. തീർച്ചയാണ്, ഇത്രയും കാര്യങ്ങളാണ് എന്താ പേരിടൽ ചടങ്ങിൽ സംഭവിച്ചത്. നല്ലൊരു ചടങ്ങായിരുന്നു. ഇനി ഇതുപോലത്തെ ആചാരങ്ങൾ ഉണ്ടോ? എന്തോ ഉണ്ടാവും, എല്ലാ വീക്കിലും ഓരോരോ ആചാരങ്ങൾ ഉണ്ടാവും. അതെ, വേണമെങ്കിൽ ഒരു പേര് ആർക്കെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ടില്ല, ആരായിട്ടൊന്നും കുത്തി കൊടുക്കായിരുന്നു. എന്തിനാ നിക്കുന്നേ, ഒരാളൊന്ന് മാറ്റി കൊണ്ടുവന്നിവിടെ ചോദിക്കാം. ഏതായാലും നമ്മളത് പറയുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു പൊളിച്ചെടുക്കൽ അടക്കിയിരുന്നു. അയ്യോ, പൊളിച്ചെടുക്കലായിപ്പോയി. അതായത് കൃത്യമായ ബിഗ് ബോസിന്റെ ഇടപെടൽ. ബിഗ് ബോസ് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ ലാലേട്ടനിലൂടെ നമ്മൾ കണ്ടത്. കൃത്യമായിട്ടത് ആങ്കർ എന്ന നിലയില് നമുക്ക് തരാനും ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദിൽഷയെ എണീപ്പിച്ചിരുത്തിയിട്ട് അതായത് പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചെടി അല്ലെങ്കിൽ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പം ബ്ലസ്ലിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ സമയത്ത് അതായത് ഇത് റോബിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആര് ചോദിച്ചത്? ലാലേട്ടൻ. ലാലേട്ടൻ അത് കാരണം റോബിനെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് അതായത് ഇതിലേക്ക് വലിച്ചിട്ടിട്ടാണ് വിട്ടുപോയി. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവിടെ വന്നത്. അപ്പോഴാണ് ഇയാളുടെ അതായത് ഈ ദിൽഷ എന്ന ജീനിയസ് തന്നെ പറയട്ടോ, ബ്രില്ലിയന്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, രണ്ടുപേരും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഡബിൾ ഗെയിം ലാലേട്ടൻ അപ്പോഴേ പൊളിച്ചെടുക്കുകയാണ്. അതായത് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് ബ്ലസ്ലി ദിൽഷ കോംബി അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്കത് വേണ്ട, കാരണം അത്ര നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് പുറത്തു പോകുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടേ മാറുള്ളൂ. അത് പിന്നെ നമ്മൾ ന്യായീകരിക്കുന്നുണ്ടെന്നുള്ളൂ. എന്ത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അതല്ലേ, നമ്മളിങ്ങനെ ന്യായീകരിക്കുകയാണ് നമ്മളെ ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ആയതുകൊണ്ട്. കാരണം അവര് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിൽക്കുന്ന ടീമാണ്, അതായത് ദിൽഷയും ബ്ലസ്ലിയും ഒക്കെ. അപ്പോ ഇനി റോബിലേക്ക് വരാം. റോബിനിലേക്ക് വരുമ്പോഴും ഇതേ ഒരു രീതിയിലാണ് ആള് നിൽക്കുന്നത്. അപ്പോ റോബിനോട് ആയി കഴിഞ്ഞാൽ ഒരു വിഷയമല്ല, അത് ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് ഈ ഏഷ്യാനെറ്റിന്റെ അല്ല, സോറി, ബിഗ് ബോസിനെ തന്നെ അറിയാം, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഭവം റോബിന്റെ കൂടെ ദിൽഷ ഉണ്ടാവുന്ന സമയങ്ങളാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ റേറ്റിംഗിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കേറിക്കൊണ്ടിരുന്ന സമയമാണ്. അവരുടെ ഒരു കോൺവെർസേഷൻ എന്തായാലും വെറുതെ നിന്ന് അവർ സംസാരിക്കുന്നതായാലും ഭയങ്കരമായിട്ട് വൈറലാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസിന്റെ ഒരു സൂചനയായിരുന്നു ശരിക്കത്. ദിൽഷ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ദിൽഷക്ക് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ റോബിന്റെ കൂടെ നിൽക്കാമായിരുന്നു വേണമെങ്കിൽ, പക്ഷെ അത് മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. ആളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലസ്ലിയെ ഇന്നലെ സേഫ് ആക്കിയിട്ടുണ്ട്. അതും ഒരു വേറെ ലെവല് എന്താ സേഫ് ആക്കലായിരുന്നു, ഒരു സാധാരണ ഇവർക്ക് കൊടുത്ത രീതിയിലായിരുന്നു. അപ്പോഴേ ആള് മനസ്സിലാക്കി എന്ത് ബ്ലസ്ലി അല്പം
പവർഫുള്ളാണ്, വെറൈറ്റി ആണ്, വേറെ ലെവലാണ്. ആ ഒരു തോന്നൽ ഉള്ളിൽ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നേരെ ബ്രസീലിലെ കൂടെയാണ്. ഇതാദ്യമേ ഇവർക്ക് അറിയാമായിരുന്നു, ദിൽഷക്കൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ കൂടുതൽ ഈ ഒരു സാധ്യത എടുക്കാൻ കാരണം, അതായത് ബ്ലെസ്ലി ഇപ്പൊ ക്യാപ്റ്റനാണ്, അപ്പോ നോമിനേഷന് വരില്ല. അതെ. അപ്പൊ അതുകൊണ്ട് കൂടെ ചേർത്ത് നിർത്തിയാൽ ബ്ലെസ്ലിയുടെ വോട്ട് മൊത്തം ഇത്തവണ കിട്ടുമെന്നുള്ള ഒരു തോന്നലാവാം അതിന് കാരണം. എന്തായാലും അത് പൊളിച്ചടിക്കുന്നുണ്ട് സംഭവം. എന്തായാലും ഇപ്പൊ ദിൽഷയാണെങ്കിലും ഉദ്ദേശിച്ച കളികള് കിടിലം കളി തന്നെയാണ്, അത് അല്ലാന്ന് അല്ലാന്ന് പറയാൻ പറ്റില്ല. അതെ. അപ്പൊ പിന്നെ എന്തായാലും പോട്ടെ, ഈ ആഴ്ച എന്തായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ എലിമിനേഷൻ ഇതില് ക്യാപ്റ്റന്മാർ ഉൾപ്പെടുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ സംശയം എനിക്കുണ്ട്. അതെ. എന്തായാലും പിന്നുള്ളത് നമ്മുടെ എവിഷൻ ടാസ്ക് ആണ്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതെ. കണ്ടുപിടിച്ചിട്ട് അത് എവിടെയാ എവിക്ട് അയക്കുന്ന ആരാന്നുള്ളതൊക്കെ നോക്കുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതിൽ ആദ്യം പോയത് വിനയും എൽ പി ആണ്. എൽ പി ആയിരുന്നു. രണ്ടുപേരും സേഫ് ആയി. പിന്നെ പോയത് റോബിനും ധന്യാണ് പോയത്. അവരും സേഫ് ആയി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ധന്യക്ക്. നല്ല ടെൻഷൻ. ധന്യക്ക് ആദ്യമായിട്ടാണ് ധന്യ അത് നേരിടുന്നത്. അതെ. അപ്പൊ അതിന്റെ ടെൻഷൻ നമുക്ക് കാണായിരുന്നു. അതൊരു രസമായിരുന്നു കാണാൻ. പിന്നീട് സ്വാഭാവികമായിട്ട് നമുക്ക് റോബിൻ സേഫ് ആണ് അറിയാം. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഇത് എങ്ങനെ ധന്യ എടുക്കും എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ടെൻഷനിലായിരുന്നു. അതിനുശേഷം പോയത് ദിൽഷയും അപർണയാണ്. അതില് അപർണ ഔട്ടായി, ദിൽഷ എന്നിട്ട് ഒരു കരച്ചിലായിരുന്നു. ദിൽഷ ഓടിക്കത്തെ കരച്ചില്. അങ്ങനെ ദിൽഷക്ക് അത്ര വിഷമുണ്ടെങ്കിൽ അങ്ങനെ ദിൽഷനോട് മാത്രം ചോദിച്ചാ പോരാ. കുറച്ച് പേരവിടെ കിടന്നായിരുന്നു. അയ്യോ വിനയങ്ങ് തകർത്തു. പിന്നെ നമ്മുടെ ബ്ലെസ്ലി ബ്ലെസ്ലി ഇങ്ങനെയാണെങ്കിൽ ബ്ലെസ്ലിക്ക് അങ്ങോട്ട് പോന്നാ മതി. ഇത്ര വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഒന്ന് ലാസ്റ്റത്തെ ഒരു ഹഗ്ഗിനെ കൊണ്ട് ചെല്ലുമ്പോഴേക്ക് അയ്യോ എന്താ ആക്ടിങ് ഓടിപ്പോയിരുന്നു. പിന്നെ ലാസ്റ്റ് പോരുന്ന സമയത്താണ് ഹഗ് ചെയ്തത്. പിന്നെ ദിൽഷ അഭിനയം. പിന്നെ നമ്മൾ സ്ഥിരം ഒന്നാമത്തെ എവിക്ഷൻ പോലെ കാണുന്ന ഒരാളുണ്ട് അവിടെ. നമുക്ക് അറിയാം അവിടെ ഒരാളെ എവിക്ട് ആയി എന്ന് പറഞ്ഞു കഴിക്കുമ്പോഴേക്ക് കരച്ചിൽ തുടങ്ങും. അതെ. അഭിനയം എന്നൊക്കെ പറഞ്ഞ അതിനകത്ത് നമുക്ക് തോന്നിയ റോൺസൺ, റോബിൻ, അതെ, പിന്നെ ആരായിരുന്നു അഖില്, ജാസ്മിൻ. അവിടെ ജാസ്മിൻ ആയിരുന്നു കേട്ടോ ജെന്യൂൻ. അതായത് നിമിഷയേക്കാൾ കൂടുതൽ ആത്മബന്ധം അപർണയോടാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം നിമിഷ പോയപ്പോ പോലും വിഷമം കാണിച്ചിട്ടുണ്ട്, അത് പ്രകടമാക്കിയിട്ടുണ്ട്. പക്ഷെ കണ്ണില് അല്ലെങ്കിൽ ആ മുഖത്ത് വിഷമം ശരിക്കും ഫീൽ ചെയ്തത് അപർണ പോയപ്പോഴാണ്. കാരണം ആ ഡ്രസ്സ് എടുത്തു വെക്കുന്ന ഈ സാധനങ്ങളൊക്കെ പാക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ജാസ്മിന്റെ മുഖം കാണായിരുന്നു. ജാസ്മിൻ ഭയങ്കര ജെന്യൂൻ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതായത് അപർണയുടെ ഈ റിലേഷൻഷിപ്പിൽ അതിന് മുൻപ് ഒരു പ്രൊപ്പോസൽ ഒക്കെ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് എടുക്കാം. ജാസ്മിൻ ആ കാര്യത്തില് ഇതിനകത്ത് ഇത്രയും പേര് നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് അവര് ഗെയിം കളിക്കാൻ വന്നുള്ള ബോധം ഉള്ളിലുള്ള വരും പോകും. അല്ലാണ്ട് ഇപ്പൊ അവരെല്ലാരും ഒരുമിച്ച് 100 ദിവസം നിക്കാൻ പറ്റില്ല. അത് ആ ബോധമുള്ള ആൾക്കാര് ശരിയാണ്, 10 ദിവസം 20 ദിവസം ഒരുമിച്ച് താമസിക്കുമ്പോൾ ചെറുതായിട്ടൊരു ബന്ധം നമ്മൾ ആരാണെങ്കിലും ഉണ്ടാവും. ആ ബന്ധത്തിന്റെ പുറത്ത് ഇങ്ങനെ കടന്ന് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ബ്ലെസ്ലി അപർണ ഒന്നും അത്ര വലിയ കോംബോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ലൈവിൽ പോലും കണ്ടിട്ടില്ല. ഇതേപോലെ ഒരു കരച്ചില് നമ്മൾ കണ്ടത് ഡെയ്സി പോയപ്പോ സൂരജിനെ കണ്ടത്. പക്ഷേ അത് ഒരു എന്താ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു മൊത്തം ഒരു സംസാരം വന്ന് അങ്ങനെ സംഭവം ഉണ്ടാക്കിയിട്ടില്ല. സംസാരം മാത്രമല്ല അത് നമ്മൾ കണ്ടതുമാണ്. അത് തന്നെ. അത് മാത്രല്ല ബിഗ് ബോസ് അത് ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസിന്റെ തന്ത്രമായിട്ട് തന്നെ ഇട്ടുകൊടുത്ത് അവരെ ആ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ സ്വാഭാവികമാണ്. അങ്ങനെ അഭിനയിച്ചതാണെങ്കിൽ പോലും അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷത്തിന് മുൻപ് ഒരു ആത്മബന്ധം നമ്മൾ കണ്ടിട്ടില്ല. വിനയ്ക്ക് എന്താണ് വിനയ് ശരിക്കും അതെ എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് അപർണ പോവാണ്. അപ്പൊ അപർണയുടെ ആ സപ്പോർട്ട് ഫാൻസിന്റെ ഒരു ഇത്ര സപ്പോർട്ട് എന്തായാലും അവര് ഇനി ബ്ലെസ്ലിയിലേക്കും അതുപോലെ ബ്ലെസ്ലി ഉദ്ദേശിക്കുന്നതാണ് ബ്ലെസ്ലിക്ക് ആ സപ്പോർട്ട് വേണമെന്ന്. അതേപോലെ അതായത് ഇവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ വോട്ട് ചെയ്യുന്നത് ഇവര് പോകുമ്പോ ആരൊക്കെ വിഷമത്തോടെ വിട്ടു എന്നുള്ളതൊക്കെ നമ്മള് ബേസിക്കലി മനുഷ്യന്മാരുടെ ഇത് വെച്ച് ചിന്തിച്ചത് എല്ലാരും വോട്ട് ചെയ്യും. അപ്പൊ ഓ അപർണ പോയപ്പോ ഇവരൊക്കെയാണ് സങ്കടപ്പെട്ട. അപ്പൊ അവർക്ക് അങ്ങ് വോട്ട് കൊടുത്തേക്കാം. ഇനി അപർണക്ക് വേണ്ടി ഇവരുടെ ഇവരെ കൂടെ നിൽക്കാമെന്നുള്ളത് കരുതും. അതൊക്കെ
അതൊക്കെ അങ്ങ് അവിടെ തന്നെ വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്, ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന് അപർണ, അതിൽ അപർണേനോട് ഒരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഔട്ടായി പോരുന്നെന്ന്. അതിന് അപർണ കൊടുത്തു, വളരെ നല്ല ഹൃദയമുള്ള ഒരാളായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചത്. കിട്ടില്ല മറുപടി ആയിരുന്നു. അപർണയുടെ ഒരു എന്താ പറയാ, ഇതിപ്പോ എല്ലാവർക്കും ഒരു പാടാണ്, അകത്തുള്ളവർക്കും പുറത്ത് ഇറങ്ങി പോയവർക്കും പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പാടാണ് ആ പറഞ്ഞ വാക്ക്. അപർണ പറഞ്ഞ ഇതാണ്, അതായത് നല്ലൊരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളതല്ല, നല്ലൊരു എന്റർടൈനർ ആവുക, നല്ല കോണ്ടന്റ് ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കുക എന്നുള്ളതാണ്. അത് ഞാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കറക്റ്റാണ്, അതുകൊണ്ട് മാത്രമാണ് പുറത്തായി പോയത്. അപ്പൊ താൻ പോയത് അതുകൊണ്ടാണെന്ന്, അതായത് എല്ലാത്തിനും എന്താ മാനിക്കണം, അല്ലാതെ എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ എതിർത്ത് നിങ്ങൾ സീരിയൽ കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കല്ലേ. ഈ ഒരു കാര്യത്തില് അഭിമാനത്തോടെ തന്നെ അവർക്ക് പോവാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രശസ്തിയുണ്ട്. അതായത് എന്താ, നല്ല ഹൃദയം ഉണ്ടായിട്ട് പോലും, അപ്പോ നല്ല ഹൃദയം തന്നെയാണ് ആൾക്ക്, അത് ഔട്ടായി കഴിഞ്ഞിട്ടും അങ്ങനെ സംസാരിക്കണമെങ്കിൽ നല്ല ഹൃദയം വേണം. അതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഔട്ടായി പോയവരും സംസാരിക്കുന്നില്ലേ, അതേപോലെ ആയി പോയേനെ. അവിടെ കഴിഞ്ഞ ലാലേട്ടനൊക്കെ പോകാൻ നേരത്തും, അല്ല സോറി ലാലേട്ടനല്ല, നിമിഷൊക്കെ പോകാൻ നേരത്തും, നിമിഷൊക്കെ പോകാൻ നേരത്തും സമയങ്ങളിലെ ഒന്ന് പറയാൻ സമ്മതിക്കോ, നിമിഷൊക്കെ പോകുന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചപ്പോഴും പറഞ്ഞ നിമിഷൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടിന്റെ കുറവും ഇങ്ങനത്തെ ഔട്ടാവുന്നതിന്റെ സംഭവങ്ങൾ പറഞ്ഞ അങ്ങനത്തെ കാരണങ്ങളാ, അല്ലാണ്ട് അവനവന്റെ കുറവും കൊണ്ടാ പുറത്താവുന്നതിനുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ അത് അംഗീകരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിലായി, തോൽവിയാണെങ്കിൽ പോലും അത് മാനിക്കണം. യെസ്, തീർച്ചയായിട്ടും. അത് അപർണ കാണിച്ചു, അത് വളരെ നല്ലൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, നല്ല ഒരു മനസ്സ് ഉള്ളത് കൊണ്ടുമാണത് അല്ലേ, വെറുതെ നല്ല ഇത്രയും ഫോളോവേഴ്സ് ആൾക്ക് ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും കിട്ടിയിട്ടുള്ളത്. അപ്പം അടുത്ത പരിപാടി, അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അടുത്ത പരിപാടിയിലേക്ക് എലിമിനേഷൻ പ്രോമോ എനിക്ക് ജെന്യൂനായിട്ടുള്ള ഇഷ്ടല്ല, ഞാൻ ആക്ട് ചെയ്യുള്ളൂ, ഞാൻ ഒക്കെ ആക്ട് ചെയ്തു, പക്ഷെ നീ റിയൽ ആയാലേ ഇന്ന് വരുമോ, ഇന്ന് വരും എന്നറിയില്ല, ചോദിക്കാം, നോക്കാം നോക്കാം എന്തായാലും ഞാനിങ്ങനെ. ഓക്കെ, യെസ്. പ്രേക്ഷകർക്ക് എവിടെയോ ഞാനെന്ന വ്യക്തി ഇഷ്ടപ്പെട്ട് തുടങ്ങി നോമിനേഷനിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പൊളിച്ച്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് വാശി, അത് കലക്കി, അങ്ങനെ വേണം മനസ്സിലാക്കി, അങ്ങനെ വേണം. ഫസ്റ്റ് നമ്മളെ റിയാസ് പറഞ്ഞു കൊടുക്കണ്ടോ, ഞാൻ വരുന്നില്ല, പേടിയാണ് ആൾക്ക്, തോന്നുന്ന പേടി. ജാസ്മിനും റിയാസും മുൻപ് ആരായിരുന്നു, ജാസ്മിനും റിയാസും സൂരജും ആണ്. ആ സൂരജ് വന്നാൽ പേടിയില്ല, വരാനായിട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ വരാന് എന്തോ സംശയങ്ങൾ, സംഭവം കൊള്ളാട്ടത് ഇത് കിടക്കി. ഓക്കെ, അതായത് റിയാസ്, ജാസ്മിൻ, സൂരജ്, എനിക്ക് വരാൻ താല്പര്യമില്ല, വന്നാ പേടിയില്ല, വരണമെന്നില്ല, വന്നാ പേടിയില്ല. പിന്നെ റിയാസ് പറയാണ് എനിക്ക് വരാനേ താല്പര്യമില്ലാത്ത, അത് പേടിച്ചിട്ടാ, പേടിച്ചിട്ട് വേണമെങ്കിൽ ജാസ്മിന് ഒന്ന് നോക്കിയാ മനസ്സിലാവും, അവിടെ മുള്ളിയിട്ടുണ്ടാവും. സൂരജ് പറയുന്നൊക്കെ സൂരജ് അതിൽ ആരെ തെരഞ്ഞെടുക്കാൻ സാധ്യത, ഒരാള് സേഫ് ആയി രണ്ടുപേരും എലിമിനേഷനിലേക്ക് പോകും എന്ന് കരുത്, ഒരാള് സേഫ് ആവും രണ്ടുപേരും എലിമിനേഷനിലേക്ക് പോകും, അങ്ങനെയാണെങ്കിൽ, ആ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് തെരഞ്ഞെടുക്കാം, ഒരാളെ വേണ്ട രണ്ടുപേരെടുക്കാം, ഒരാള് സേഫ് രണ്ടുപേര് അങ്ങനെയായിരിക്കും. കാരണം ഇവര് രണ്ടുപേരും ലേ ഒതുക്കുലേ,
അവരുടെ മുന്നിൽ പിടിച്ചു വെക്കാനുള്ള ഇതൊന്നും സൂരജനില്ല. അങ്ങ് സമ്മതിച്ചു കൊടുക്കും. എനിക്ക് റിയാസിനാണ് ഇവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ ശരിക്കും റിയാസാണ്. റിയാസ് പേടിക്കും. പേടിക്കാതിരിക്കുന്ന എങ്ങനെയാ? അപ്പുറത്തെ ഓടി വെച്ചിരിക്കും. റിയാസ് ഇങ്ങനെ മുട്ടിരിക്കണ്ടാവും. അയ്യോ എന്റെ ആട്ടല്ല എന്റെ ആട്ടല്ല. അതിനർത്ഥം അതായത് ഇപ്പൊ ആള് സേഫാണ്, ഫസ്റ്റ് ലാസ്റ്റ് എലിമിനേഷനിൽ ആള് സേഫായി. അതുകൊണ്ട് ആ ഒരു തോന്നൽ ഉണ്ടാവാം ആൾക്ക്. അതുകൊണ്ട് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത് അറിയില്ല. പിന്നെ റോബിൻ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ അവര് തീരുമാനിക്കട്ടെ. ധന്യം പറയുന്നത് 100 ദിവസം നിൽക്കാൻ വേണ്ടി വന്നാണ്. എനിക്കതില് തോന്നുന്നത് അതില് റോബിൻ ചങ്കൂറ്റത്തോടെ മിക്കവാറും എലിമിനേഷൻ ഏറ്റെടുക്കും. അത് വിഷയമല്ലല്ലോ ഒരാൾക്ക്. പക്ഷേ ആളങ്ങനെ ചെയ്യാൻ സാധ്യത കാണുന്നില്ല. കാരണം ഒരു പോരാളി ആയതുകൊണ്ട് വിട്ടെടുക്കാൻ സാധ്യത കാണുന്നില്ല. വിനയ് കഴിഞ്ഞ പ്രാവശ്യം പോയത് കൊണ്ടാണ് 3 പേരും എലിമിനേഷൻ ഉണ്ടായിരുന്നത്. അത് വളരെ നിർണായക. ഓക്കെ, അടുത്തത് ഓക്കെ. അതായത് സുചിത്ര എൽ പി ബ്ലസ്ലി ബ്ലസ്ലി ക്യാപ്റ്റൻ ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ചാൻസ് ഏറ്റെടുത്തിറങ്ങിയതാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് സുചിത്രക്ക് പറയാൻ പറ്റില്ല ഇത്തവണ നീ പോകുന്നത്. അതുകൊണ്ട് അവിടെ ബ്ലസ്ലി സേഫ് ആണ്. സാധ്യതയാണെന്നില്ല. പക്ഷെ എങ്കിലും എന്താണ് ഇട്ടിട്ടുണ്ട് 3 പേരും തെരഞ്ഞെടുത്താൽ ബ്ലസ്ലിയും നോമിനേഷനിൽ വരും. അല്ലെങ്കിൽ അങ്ങനെ ഇടുന്ന ഒരു കാര്യമല്ലല്ലോ. പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ടാവും. മേ ബി അറിയാൻ പറ്റില്ല. നോക്കാം നമുക്ക്. എന്തായാലും ഇതിന് വരേണ്ടത് സുചിത്ര തന്നെയാണെന്നാണ് നമ്മുടെ അഭിപ്രായം. സുചിത്രയാണ്. പക്ഷെ സ്വന്തമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എൽ പി. അത് അവിടെ അത്യാവശ്യമാണെന്നും തോന്നുന്നില്ല. അതൊരു മണ്ടത്തരമല്ലേ. സുചിത്ര എടുത്ത് വലിച്ചിട്ട് തരൂ, ഞങ്ങളൊന്ന് കീറി മുറിക്കട്ടെ. ഇത് കിടില സാധനമായിരുന്നു. റോൺസൺ അഖിൽ ദിൽഷ കിട്ടുന്നില്ല. ദിൽഷയും പറഞ്ഞു ഞങ്ങളും പോവില്ല. അഖില് പറഞ്ഞതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് പുറത്തു പോവില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു. ഏതായാലും അടിപൊളി ഗെയിം തന്നെ. ഗെയിം അല്ല, അടിപൊളി ഒരു എലിമിനേഷൻ റൗണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞല്ലോ. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ബാക്കി എന്താ സംഭവിക്കാൻ പോകാന്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദിൽഷയുടെ ഡബിൾ ഗെയിം, പിന്നെ എന്താ പറയാ, ബിഗ് ബോസ് റോബിനെ ഇന്നലെ അല്പം സുഖിപ്പിച്ച് ഒന്ന് എന്താ പറയാ ഇതുണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ ബുദ്ധി അതിബുദ്ധിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമുക്ക് ഓരോരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇന്നിങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.